കാറും കെഎസ്ആർടിസി ബസും കൂട്ടിയിടിച്ച് കുംഭനാട് നാലു പേർ മരിച്ചു. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായ പരിക്കുണ്ട്. കുംഭനാട് കല്ലുമാലിപ്പടിയിലാണ് സംഭവം. കാർ യാത്രികരായ ഇരവിപ്പേരൂർ, തറുവേലിൽ ശശിധര പണിക്കരുടെ മകൻ അനൂപ് എസ് പണിക്കർ, വാക്കേമണ്ണിൽ അച്ഛൻ കുഞ്ഞിൻ്റെ മകൻ യൂത്ത് കോൺഗ്രസ് ആറന്മുള ബ്ലോക്ക് സെക്രട്ടറി ബെൻ ഉമ്മൻ തോമസ്, മംഗലശ്ശേരിയിൽ ജോയിയുടെ മകൻ ജോബി തോമസ് എന്നിവർ സംഭവസ്ഥലത്തും, കോഴിപ്പുറത്ത് പറമ്പിൽ ജോർജിൻ്റെ മകൻ അനിൽ ജോർജ് മാത്യു തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ തറവേലിൽ അനീഷ് കുമാറിനെ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരിച്ചവർ അടുത്ത സുഹൃത്തുക്കളും അനൂപും അനീഷും ബന്ധുക്കളുമാണ്. രക്ഷാപ്രവർത്തനത്തിനെത്തിയ അരുൺകുമാറിനും പരിക്കുണ്ട്. കോഴഞ്ചേരി ഭാഗത്തുനിന്നും വരികയായിരുന്ന ഷെവർലെറ്റ് ഒപ്റ്റേറ കാർ എതിർദിശയിൽ തിരുവല്ലയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് വന്ന വേണാട് ബസ്സിലിടിച്ചാണ് അപകടം. അമിത വേഗതയിലെത്തിയ കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തെ തുടർന്ന് നിശേഷം തകർന്ന കാറിൽ കുടുങ്ങിയവരെ ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത്. ഇടിയുടെ ആഘാതത്തിൽ കാർ ബസ്സിനടിയിലേക്ക് കയറി. വലിയ ശബ്ദം കേട്ട് തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിലെ ജീവനക്കാരും നാട്ടുകാരും ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും യുവാക്കളെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. തിരുവല്ലയിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. അപ്പോഴേക്കും ജോബി, ബെൻ, അനൂപ് എന്നിവർ മരിച്ചിരുന്നു. അനിലിനെ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കപ്പുറം ന്യൂസ്.